തൃശൂരിൽ CPM പ്രവർത്തകന്റേത് രാഷ്ട്രീയ കൊലപാതകം. പ്രതികൾക്ക് സംഘപരിവാർ ബന്ധമെന്ന് മന്ത്രി മൊയ്തീൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തൃശൂർ ചിറ്റിലങ്ങാട് CPM നേതാവ് PU സനൂപിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് മന്ത്രി AC മൊയ്തീൻ. രാഷ്ട്രീയമല്ലാതെ മറ്റ് കാരണങ്ങളില്ല. CPM സ്വാധീനം ഇല്ലാതാക്കാനാണ് അക്രമികളുടെ ശ്രമം. RSS ബജ്രംഗൾ ബന്ധം ഉള്ളവരാണ് പ്രതികളെന്നും മന്ത്രി പറഞ്ഞു. രാത്രി 11:00 ആറംഗ സംഘത്തിന്റെ അക്രമമുണ്ടായത്. കുന്നംകുളം പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപാണ് കൊല്ലപ്പെട്ടത്. CPM പ്രവർത്തകരായ വിഭു, ജിതിൻ, അഭിഷിത് എന്നിവർക്ക് പരിക്കേറ്റു. മൂവരെയും തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു സനൂപും CPM പ്രവർത്തകരും. സുഹൃത്തിന് ചിലരുമായി തർക്കമുണ്ടായിരുന്നു. രണ്ടു ബൈക്കുകളിലായി പോയ 4 പേരാണ് ആക്രമിക്കപ്പെട്ടത്. സനൂപ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സ്ഥലത്ത് വൻ പോലീസ് കാവലുമുണ്ട്. കുന്നംകുളം ACP GS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്താണ് അന്വേഷണം. ചിറ്റിലങ്ങാട് സ്വദേശി നന്ദന എന്നയാളാണ് മുഖ്യപ്രതി. നന്ദനടക്കം 6 പ്രതികളും ഒളിവിലാണ്. 1 മാസം മുമ്പാണ് നന്ദൻ ഗൾഫിൽ നിന്നെത്തിയത്. വെല്ലുവിളിച്ച് ബഹിഷ്കരണം. കോവിഡ് രോഗിയെ പുഴുവരച്ച സംഭവത്തിലെ ആരോഗ്യവകുപ്പ് നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KGMCT നേതൃത്വത്തിൽ OP ബഹിഷ്കരിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലെയും OP 2 മണിക്കൂർ ബഹിഷ്കരിക്കുന്നത്. സർക്കാർ നടപടി പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിക്കുമെന്ന് KGMCT അറിയിച്ചു. കോവിഡ് ഡ്യൂട്ടി മാർഗനിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് സംഘടന ആരോഗ്യമന്ത്രിക്ക് കത്തും നൽകി. 10 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് 7 ദിവസത്തെ ഓഫ് എന്ന വ്യവസ്ഥ തുടരണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ പിടിച്ച ശമ്പളം ഉടൻ നൽകണം, റിസ്ക് അലവൻസ്, NHO ജീവനക്കാരുടേതിന് സമാനമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് കത്തിൽ നൽകിയിരിക്കുന്നത്. തെളിവെടുത്ത് CBI. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ CEO UV ജോസ് ഇന്ന് CBIക്ക് മുന്നിൽ ഹാജരാകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകളുമായി ഇന്ന് രാവിലെ 11:00 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണമാണ് CBI നടത്തുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 രേഖകൾ ഹാജരാക്കണമെന്നാണ് CBI SPക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റെഡ് ക്രസന്റും ലൈഫ് മിഷനും തമ്മിലുള്ള ധാരണാപത്രം ഹാജരാക്കണം. ലൈഫ് മിഷന്റെ ഭാഗമായുള്ള വടക്കാഞ്ചേരിയിലെ വീടുകളും ഹെൽത്ത് സെന്ററും സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളുടെയും വിശദാംശങ്ങൾ കൈമാറണം. ലൈഫ് മിഷൻ പദ്ധതിക്കായി വടക്കാഞ്ചേരിയിലെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നും CBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ, KCB എന്നിവ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ നൽകണം. അതോടൊപ്പം ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്ററും ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധം കാണിക്കുന്ന രേഖകൾ, യൂണിറ്റാക്കും സെയിന്റ് വെഞ്ചേഴ്സും ലൈഫ് മിഷനുമായി നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ തുടങ്ങിയവയാണ് CBI ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ CBI യൂണിറ്റാക്ക് MD ജി സന്തോഷ് ഈപ്പിനെയും ഭാര്യയെയും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി, തൃശൂർ ജില്ലാ കോർഡിനേറ്റർ തുടങ്ങിയവരെ ചോദ്യം ചെയ്തിരുന്നു. നീതി തേടി സത്യാഗ്രഹം. ഹത്രാസ് പെൺകുട്ടിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ രാജ്യവ്യാപക സത്യാഗ്രഹ സമരം. ഗാന്ധി അംബേദ്കർ പ്രതിമകൾക്ക് സമീപം നിശബ്ദ സമരത്തിനാണ് ആഹ്വാനം. മുഖ്യമന്ത്രിമാർ, ജനപ്രതിനിധികൾ, പാർട്ടി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കളടക്കം സത്യാഗ്രഹത്തിൽ അണിചേരണമെന്ന് AICC നിർദ്ദേശിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജിവെക്കണം, ഹത്രാസ് ജില്ലാ മജിസ്ട്രേറ്റിനെ പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കുമെതിരായ UP പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KPCCയുടെ നേതൃത്വത്തിൽ ഇന്ന് നേതാക്കളുടെ സത്യാഗ്രഹം നടത്തും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി, UDF കൺവീനർ MM ഹസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം. സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെയായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കുക. KPCC ഭാരവാഹികൾ, MP പ്രസിഡന്റുമാർ തുടങ്ങിയവർ 5 പേരടങ്ങുന്ന സംഘങ്ങളായി ജില്ലകളുടെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന സത്യാഗ്രഹത്തിൽ പങ്കെടുക്കും. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.